en el lado también. Y luego, ¿cómo le voy a ayudar a la economía? El número uno. Quiero que tenga un día rey para el mamá de mi tiempo. Me quedé así más alto, ¿eh? No sé si la mamá me va a llamar a mi tiempo. Me quedé así más alto. Algo que te iba a decir, me iba a decir, ¡Gracias!
നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലുടനെ നമുക്ക് ഇത് ഉടനെ നിങ്ങൾ നന്ദിഗ്രാമിന്റെ പറയുന്നത് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനമാണ്. പാർട്ടി വിരുദ്ധ ഏത് പാർട്ടിയിൽ എനിക്ക് വിരുദ്ധ ഇപ്പൊ ഏത് പാർട്ടിയുള്ള ബംഗാൾ ഞാൻ പറഞ്ഞത് അതിന് സംഭവിക്കരുത് എന്ന സദുദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ ഈ പദ്ധതി കേരളത്തിലെ സിംഗറിലേക്ക് പദ്ധതിക്ക് പകരം നിരവധി സാധ്യതകൾ യു ഡി എഫ് തന്നെ ചില ബദൽ സാധ്യതകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനും കാര്യമില്ല ഏത് സാധ്യത യു ഡി എഫിന് സാധ്യത എൽ ഡി എഫിന് സാധ്യതയോ ബി ജെ പിക്ക് സാധ്യത ഞാനിതിൽ ആശ്രയിക്കപ്പെടുന്നു. പക്ഷേ ഇവരെ സാധ്യത കേരളത്തിന് റെയിലിംഗ് വെച്ചുകൊടുക്കാം, കേരളത്തിൽ ജല ഗതാഗതം വെച്ചുകൊടുക്കാം, കേരളത്തിലെ ഇനി വേണ്ട എയർ സ്ട്രിപ്പ് മതി. എയർ സ്ട്രിപ്പ് മനസ്സിലായി ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇതൊന്നും വേണ്ട, ഇഷ്ടം വേണ്ട. കേരളത്തിലെ 14 ജില്ലാ സ്ഥലങ്ങളിൽ അതിൽ നാലകത്തിലുണ്ട്. ബാക്കി സ്ഥലങ്ങളിൽ ഓരോ എയർ സ്ട്രിപ്പ് ഉണ്ടാക്കിയാൽ മതി. ഇന്നൊക്കെ എന്താ പറയുക, ഏറ്റവും സ്ഥലമുണ്ട്. എന്താ ഗുണം? ഇത് എയർ ടാക്സി ഓപ്പറേറ്റ് ചെയ്താൽ മതി. എത്ര വേഗത്തും കാസർഗോഡ് 20 മിനിറ്റുള്ള അല്ലെങ്കിൽ 40 മിനിറ്റുള്ള ജീവിതം കിട്ടി. അത് വേണ്ടി ബസ്സിൽ ഇറങ്ങുന്നതാണ് കോട്ടയം ട്രാൻസ്പോർട്ട് ബസ് പോലെ എയർ ടാക്സി. ഞാനൊക്കെ യൂറോപ്പിൽ പോയിട്ട് $8 എന്ന് യൂറോപ്പിൽ ഒരു നഗരത്തിന്റെ മറ്റൊന്ന് കേട്ടിട്ട് എയർ ടാക്സി ആക്കിയത് $8 ഞാൻ $100 എന്റെ കാര്യം. അത് മത്സരാധിഷ്ഠിതമാണ് എയർ ടാക്സി ഒക്കെ കിട്ടിയിട്ട് ആ കാശുപാടൊക്കെ കൊടുക്കുന്നു. ആളുണ്ടെങ്കിലും കിട്ടുള്ളൂ ഫ്ലൈറ്റ്. ആള് വന്നാൽ ഭയമുണ്ട്, ഫ്ലൈറ്റ് എടുത്തു പോകും. അത് അത് കൊടുക്കുമ്പോൾ തന്നെ ഇടുക്കിയിലാവും അസന്റെ ആവും വയനാട്ടിലാവും ആർത്തരം കൊണ്ടുപോയി മഞ്ചേരി സ്ഥലങ്ങളിൽ വലിയ പാരിസ്ഥിതിക ദുരിതമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ചെറിയ ഏർപ്പെട്ട് 10 മിനിറ്റോടെ എടുത്ത് ചെയ്താൽ ഒരു കുഴപ്പവുമില്ല. ഇതിനേക്കാൾ വളരെ വേഗത്തിലെത്തും. ഇത്രയധികം പാരിസ്ഥിതികമായ ദുരന്തങ്ങളില്ല ജനങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിരവധി സാധ്യതകളുണ്ട്. ഇപ്പോൾ കടലിലൂടെ ഹൈസ്പീഡ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനത്തെ പല മാർഗങ്ങളുണ്ട് ഒക്കെ ആലോചിക്കുന്നത്. പക്ഷേ ഇത് ആരുടെ താല്പര്യമാണെങ്കിലും ഇത് കേരളത്തിന് താല്പര്യമില്ല. കേരളത്തിൻ്റെ വരുംകാല ജീവിതത്തെ തകർക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ നിരീക്ഷിച്ചതിനും നന്ദി രേഖപ്പെട്ടു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.